പത്ത് മണിക്കൂർ നോൺ സ്റ്റോപ്പ് ട്രാവൽ ആയിരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇറ്റ്സ് ഷിബിൽ ആൻഡ് സംരൂദ്. യെസ്. അപ്പോ ഞങ്ങള് ഇന്ന് ഒരു യാത്ര തിരിക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ഒന്നും അല്ലേനു. എന്താ പറയാ, വികാര നിമിഷങ്ങളായിരുന്നു. കാരണം ഞങ്ങൾ ഇനി ഒരു നീണ്ട യാത്ര, അതെ, ഒരു വിദേശത്തേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര തിരിക്കുന്നത്. അപ്പോ എല്ലാം പെട്ടെന്നായിരുന്നു. കൂട്ടുകാരുടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ എയർപോർട്ടിലോട്ടുള്ള വഴിയിലാണ് ഞങ്ങളുടെ ചങ്ക കൂട്ടുകാരുള്ള എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കൂടെ എല്ലാരും ഉണ്ടായിരുന്നു. വീട്ടിലെല്ലാവരും നമുക്ക് യാത്ര പിന്നെ ആശംസകൾ നേർന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒന്നും പിന്നെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു കൊറോണന്റെ സമയമായിട്ട്, കാര്യങ്ങളൊക്കെ ആയിട്ടില്. ഒരുപാട് ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോ ഞങ്ങള് ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം റെഡി ആയിരുന്നു. അതാ ഞാൻ പി പി കിറ്റ് ഒക്കെ ഇട്ടിട്ട്, അതായത് മിഡിൽ സീറ്റിൽ ഇരിക്കുന്നവർക്കാണ് പി പി കിറ്റ് ഉണ്ടാവുക. ഇങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല, യു കെയിലോട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത്, കിട്ടുന്ന സമയത്തൊക്കെ പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത്. നമ്മളിങ്ങനെ ഒരു വ്ലോഗ് എന്നുള്ള രീതിയിലൊന്നും ചെയ്യാൻ വിചാരിച്ചല്ലോ, പക്ഷെ എന്തും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോ നമ്മൾ ഷെയർ ചെയ്യുന്നതിനെ കൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടതാണ്. അതെ. അപ്പൊ ഞങ്ങൾ ഫ്ലൈറ്റില് ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ എടുത്ത വിഷ്വൽസ് ആണ് ഇപ്പൊ ഇത്. ഇതിപ്പോ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത്. ഇവിടുന്ന് ഇപ്പോ ഒരു 5 നിമിഷത്തിനുള്ളിൽ ഫ്ലൈറ്റ് എടുക്കും. 1:30 ഫ്ലൈറ്റ് ഞങ്ങളുടെ. അപ്പോ വേറെ മറ്റേ എയർ ഇന്ത്യയുടെ മറ്റു ഫ്ലൈറ്റുകളൊക്കെ അവിടെ ഉണ്ട്. ദുബായിലോട്ടും മാലിയിലോട്ടുള്ള ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു എയർപോർട്ടില്. അപ്പോ ഫ്ലൈറ്റ് ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. നമുക്ക് യു കെയിൽ നമുക്ക് എത്തിപ്പെടാൻ ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു കോവിഡ് സമയത്ത് നമുക്ക് ഫോം ഉണ്ട്, ഒരു യു കെ പോകുന്ന ഒരു ഫോം ഫില്ലാക്കാനുണ്ട്. നമുക്ക് കൊറോണ ടെസ്റ്റ് ഉണ്ടായിട്ടില്ല. ഓക്കെ, കൊറോണ ടെസ്റ്റ് ഉണ്ടാവുക, അതുകൊണ്ടാണ് അതിനെ പറ്റി പറയുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് യു കെയിൽ എത്തിക്കഴിഞ്ഞ ശേഷം 14 ദിവസം ക്വാറന്റൈൻ ആണുള്ളത്. പിന്നെ അപ്പൊ ഞങ്ങൾക്ക് ഫുഡ് എത്തിയിരിക്കുകയാണ് ഫ്ലൈറ്റിൽ നിന്ന്. നമ്മള് കയറി ഉടനെ തന്നെ ഫുഡിന്റെ പാക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. അതെ, ഓൾറെഡി അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സമയമായതുകൊണ്ടാണ്, കൊറോണ സമയമായതുകൊണ്ടാണ് ഓൾറെഡി അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. 10 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ട്രാവൽ ആയിരുന്നു. കൊച്ചി ടു ലണ്ടൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. വന്ദേ ഭാരത് മിഷന്റെ കീഴിൽ വരുന്ന എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. വേറെ ഫ്ലൈറ്റോ കാര്യങ്ങളൊന്നും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല അവിടേക്ക്. ഏതോ ഒരു രാജ്യത്ത് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 3500 മൈൽസ് ഞങ്ങൾ ഇപ്പൊ ട്രാവൽ ചെയ്തു. ഇനിയുണ്ട് ഡെസ്റ്റിനേഷനിലേക്ക് 2700 കിലോമീറ്റർ. ടോട്ടലി 8000 കിലോമീറ്റർ ആണ് കേട്ടോ ഉള്ളത് യു കെയിലോട്ട്, കൊച്ചി ടു ലണ്ടൻ. ഫിലിമൊക്കെ കണ്ടു. അതെ, ഇതാ ഞങ്ങൾ അങ്കാറന്റെ മുകൾ കൂടിയാണ്, അതായത് തുർക്കിയുടെ മുകൾ കൂടിയാണ് ഇപ്പൊ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പൊ ഒരു പകുതി കഴിഞ്ഞു അല്ലെ. ഞങ്ങൾ ഇതാ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണ് ഇവിടെ.
അപ്പൊ ഞങ്ങൾ ഇതാ യു കെയിലെ ലണ്ടന്റെ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട്. ദ ഫ്ലൈറ്റ് എയർപോർട്ടിൽ ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്, ലാൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഹീത്രോ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത്. യു കെയിലെ ഹീത്രോ എയർപോർട്ടാണ്. അങ്ങനെ ഞങ്ങൾ എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഇതാ അണ്ടർഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അതായത് ട്രെയിൻ എത്തിയിട്ടുണ്ട്, എയർപോർട്ടിനകത്തു നിന്ന് തന്നെ ട്രെയിൻ സർവീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. യു കെയിലെ സമയം 6:30 ഞങ്ങൾ ലാൻഡ് ചെയ്തു. അതായത് നാട്ടിലെ ഏകദേശം 11 മണിക്ക്, നാട്ടിൽ നിന്ന് 1:30 പോകുന്നതാണ് കേട്ടോ. ഏകദേശം 10 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു, ഏകദേശം 9 മണിയായി. 9 മണി ഞങ്ങൾ റൂമിലോട്ടുള്ള വഴിയിലാണ്. പിന്നെ അധികം ഒന്നും വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല. അതെ, എല്ലാത്തിന്റെയും ചാർജ് കഴിഞ്ഞു, ഞങ്ങളെ ചാർജ് കഴിയാനായിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ, എല്ലാരും കീപ് സപ്പോർട്ടിങ്, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോസ് അല്ലേ. അപ്പോ ഓക്കെ, നമുക്ക് ഇനി പറഞ്ഞു വെറുപ്പിക്കണ്ട. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ.